എവിടെ ഒരു യാത്രയ്ക്ക് പോകണമെങ്കിലും എങ്ങോട്ട് നമ്മളൊന്ന് ഇറങ്ങിയാലും കണ്ണാടി നോക്കാതെ നമ്മൾ ഇറങ്ങി പോകാറില്ല. കാരണം മൂടി ചീകി ഇതൊക്കെ ഒത്തിട്ടുണ്ടോ, മുഖത്ത് പൗഡർ ഇട്ടത് കൂടിപ്പോയിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത്. എന്തെങ്കിലും വൃത്തികേടുണ്ടോ മുഖത്ത്? കാരണം കണ്ണാടി നോക്കുമ്പോഴേ അത് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. ഇതുപോലെ തന്നെ ദൈവവചനത്തെ ഒരു കണ്ണാടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനത്തിലൂടെയാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മളെ തന്നെ കാണുവാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവവചനം എന്ന കണ്ണാടിക്ക് മുൻപിൽ നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് മനസ്സിലായാൽ ഭാരപ്പെടേണ്ട, കാൽവറി ക്രൂശിൽ നിന്നൊഴുകുന്ന രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ മതിയായതാണ്. അതുകൊണ്ട് ഞാനൊരു പാപിയായി പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ, ഇനി രക്ഷപ്പെടാൻ ഒരു സാധ്യതകളുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. യോഹന്നാൻ പറയുകയാണ്, നിങ്ങളുടെ സന്തോഷത്തിനാണ് ഞാൻ ഇത് എഴുതുന്നത്. എന്തെഴുതുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്നെ ശുദ്ധീകരിക്കുവാൻ, എന്നെ നിർമ്മലീകരിക്കുവാൻ, എൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയുവാൻ ആ കാൽവറി ക്രൂശിൽ നിന്നൊഴുകിയ പുണ്യാഗ രക്തത്തിന് ഇന്നും ശക്തിയുണ്ട്. അതേ പ്രിയരെ, ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു ശുദ്ധീകരണത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാനും നീയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കണമേയെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ തലകളെ വണക്കാം. കുരിശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമം ശിക്ഷയതേറ്റെനിക്കായി. കുരിശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമം ശിക്ഷയതേറ്റെനിക്കായി. ഉൾമൂടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഉൾമൂടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം അവിടുന്ന് വലിയ വെച്ചെയ്യണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേലോട് നയിക്കണമേ. ശാരീരിക മാനസിക തലങ്ങളിൽ വിടുതലുകൾ എൻ്റെ യേശു അപ്പച്ചൻ എല്ലാവരുടെ മേലോട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകരം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരു വലിയ വിടുതലായി പരിണമിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യും. എല്ലാ മഹത്വങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.